നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറക്കാനിരിക്കുമ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് മാറുന്നത് കിലിയൻ എംബാപ്പയുടെ വിഷയം തന്നെയാണ്. അദ്ദേഹം എങ്ങോട്ട് പോകും എന്നുള്ള തീരുമാനം ഈ വീക്കെൻഡിൽ തുറന്നു പറയും എന്നാണല്ലോ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് പ്രചരിക്കുന്ന വാർത്ത. ഈ ഒരു ഘട്ടത്തിൽ റയൽ മാഡ്രിഡ് താരത്തെ സൈൻ ചെയ്യും, അദ്ദേഹവുമായിട്ട് പേഴ്സണലായിട്ടുള്ള എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞു എന്നൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വാർത്ത പ്രചരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ നടന്ന ചില സംഭവങ്ങളോടുകൂടി റയൽ മാഡ്രിഡിൻ്റെ അധികൃതർക്കിടയിൽ ഒരു പെസിമിസം സംഭവിച്ചിരിക്കുന്നു, ഒരു ശുഭാപ്തി വിശ്വാസം കുറഞ്ഞു പോയ അവസ്ഥ, അവരിപ്പോൾ പെസിമിസ്റ്റിക്കായിട്ട് മാറിയിരിക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി ഇതാ പുറത്തേക്ക് വരുന്നു. എംബപ്പ ഇന്ന് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിൽ തന്നെ ഒരു ഇൻറ്റേണലായിട്ടുള്ള ഡിസ്കഷൻസ് നടത്തുകയാണ്. എങ്ങോട്ട് പോകണം, എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷൻസ്, ഒരു മീറ്റിംഗ് അദ്ദേഹം നടത്തുകയാണ് എന്ന കാര്യം ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫബ്രിസിയോ റൊമാനോയും ട്വീറ്റ് ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ RMC സ്പോർട്ട് സ്പാനിഷ് മാധ്യമങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് റയൽ മാഡ്രിഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇപ്പോൾ നേരത്തെ പോലെ ഷുവറായിട്ട് ഉറപ്പിച്ചങ്ങ് പറയാൻ കഴിയുന്നില്ല. എംബാപ്പെ റയലിലേക്ക് വരുമെന്ന കാര്യം അവർക്കിപ്പോൾ ഉറപ്പായ അവസ്ഥയിലല്ല എന്നാണ്. അതായത് ഒരു ചെറിയ രൂപത്തിലുള്ള അൺസെർട്ടനിറ്റി അവിടെ പരന്നിരിക്കുന്നു പെസിമിസത്തിലേക്ക്. നേരത്തെ അവർ വളരെയധികം ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പെസിമിസ്റ്റിക്കായിട്ട് മാറുന്നു എന്ന തരത്തിലാണ് വാർത്ത. ഏതായാലും ഇതിനോട് ചേർത്ത് വേണം ജിയാലൂക്ക ഡിമാർസിയയുടെ ആ വാർത്ത കൂടി നമ്മൾ ചേർത്ത് വായിക്കാൻ. അദ്ദേഹം പറഞ്ഞത് എംബാപ്പെ PSG കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കും, അതിൻ്റെ തൊട്ടടുത്താണ് എംബാപ്പെ ഉള്ളത് എന്നതായിരുന്നു. ഏതായാലും കത്തിരിക്കാം ഈ ഒരു സസ്പെൻസ് അങ്ങ് അവസാനിക്കുന്നതിന് വേണ്ടി. എംബാപ്പെ അദ്ദേഹത്തിൻ്റെ തീരുമാനം വരുന്ന ദിവസങ്ങളിൽ തന്നെ തുറന്നു പറയും. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് വീണ്ടും എത്താം.